ഹായ് ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഞാൻ ബേബിയാണ്. ഞാനിവിടെ കൊളത്തൂര് നമ്മുടെ കൊടകര പെട്രോൾ പമ്പിൻ്റെ അടുത്ത് ഫിജി കാർട്ടിൻ്റെ ഒരു പുതിയ ഓഫീസ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ അതിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അനീഷ് കെ ജോയി ഇവിടെ ഉണ്ട്. നമ്മുടെ ആനന്ദപുരത്തെ ജോളിയേട്ടൻ ഫൗണ്ടർ ആൻഡ് സി ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ അവരുടെ പുതിയ ഓഫീസ് വരുമ്പോൾ നമ്മുടെ നെല്ലായിക്കാർക്ക് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവും. എല്ലാ രീതിയിലും ഈ പ്രദേശത്തിൻ്റെ തന്നെ ഒരു ഡെവലപ്മെൻറ്റിന് ഈ ഒരു കാര്യം പ്രയോജനപ്പെടും. നമുക്ക് ഫിജി കാർട്ടിൻ്റെ ഇന്ത്യ ഓപ്പറേഷൻസ് അല്ലേ? ഹായ് ബേബി, ഹായ്, എന്താണ് വിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ്. എന്തായാലും നിങ്ങളൊക്കെ പരിചയപ്പെട്ടതിൽ സന്തോഷം. ഒരു ഒരുപാട് വർഷം മുന്നേ നമ്മൾ ദുബായിൽ ഇത് സംബന്ധിച്ചുള്ള മീറ്റിംഗ് ഒക്കെ ഫിജി കാർട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൂടി ഉണ്ടായിരുന്ന ആളാണ് ബേബി. അപ്പോൾ വളരെ കുറച്ച് ഗ്യാപ്പുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഉള്ള വീണ്ടും ഒരു കണ്ടത്. എന്തായാലും ഫിജി കാർട്ടിൻ്റെ എൻ്റയർ എനർജിക് ടീം ഇവിടെ ഹൈലി ഡൈനാമിക് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഇത് ബിജിരാജ് നമ്മുടെ ഓപ്പറേഷൻ ഹെഡ് ആണ്. നമസ്കാരം. ജോജീഷ് നമ്മുടെ ലോജിസ്റ്റിക് അഡ്മിനിസ്ട്രേഷൻ. ഇത് അജീഷ് റീജിയണൽ മാനേജർ. ഇത് മുനീർ അക്കൗണ്ട്സ്. ഇത് തോമസ്, നമ്മുടെ പ്രോജക്ട് ഇൻചാർജ് ആണ്. ഇത് മഹേഷ്, നമ്മുടെ പർച്ചേസ് ആണ്. ഇത് പ്രജീഷ്, പിന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ആണ്, ടോപ്പ് ഐ ഡി ഹോൾഡ് ചെയ്തു. സെയിം പുള്ളിയുടെ പാർട്ട്ണർ പ്രവീൺ. ശരിക്കും നമ്മളിവിടെ ഒരു നമ്മുടെ ഇന്ത്യ ഓപ്പറേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് കൂടുതലും ഇവിടെ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ബാക്ക് എൻഡ് യു എ ആണെങ്കിലും അതർ കൺട്രീസിൻ്റെ ബാക്ക് എൻഡ് മുഴുവൻ ഇനി അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടായിരിക്കും. ഒരു 18 മാസം കൊണ്ട് 37,000 സ്ക്വയർ ഫീറ്റിൽ ബിൽഡിങ്ങാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗും ഈ സ്ഥലം ഫിജി കാർട്ട് വാങ്ങിയിരിക്കുന്നതാണോ? അത് രണ്ടാണ്. ഫിജി കാർട്ടിന്റെ കമ്പനി പേരിലുള്ള സ്ഥലം, കമ്പനി പേരിലുള്ള സ്ഥലമാണ്. ഇപ്പൊ ഫിജി കാർട്ടിന് നല്ലൊരു ബേസ് ഇന്ത്യയിലുണ്ട്. തീർച്ചയായും തീർച്ചയായും. ഫിജി കാർട്ടിന് വളരെയധികം ഓഫീസുകളുണ്ട്. ഓൾ സൗത്ത് ഇന്ത്യ ഫുൾ ഓപ്പറേഷൻ ഉണ്ട്. ഇപ്പൊ കേരളത്തിന്റെ മധ്യഭാഗത്ത് തൃശ്ശൂരിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല സക്സസ് ആവട്ടെ. തീർച്ചയായും. ഈ പ്രദേശത്തിന്റെ തന്നെ വികസനത്തിന് ഇതൊരു കാരണമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഏതൊരു ഭാഗത്തെ ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആ പ്രദേശത്തിനും ആ ലോക്കലിനും പ്രാതിനിധ്യം ചെയ്യാറുണ്ട്. അത് നമ്മൾ സ്റ്റാഫ് റിക്രൂട്ട്മെൻ്റ് ആണെങ്കിലും ഇവിടെയുള്ള എക്സ്പീരിയൻസും കഴിവുള്ള ആൾക്കാരെ, പ്രൊഫഷണൽ ആൾക്കാരെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒരു 30% ഇവിടുത്തെ സ്റ്റാഫ് സ്ട്രെങ്ത് ലോക്കലി സോഴ്സ് ചെയ്യാനാണ് എന്നത്. എന്തായാലും ഈ ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ ഇറങ്ങുവാണ് ഈ കാലഘട്ടത്തിൽ. ഫിജി കാർട്ട് പോലുള്ള നവാഗതർക്ക് കേരളത്തിലെ ഒരു സാധ്യത, ഒരു വേർഡ് എനിക്ക് തോന്നുന്നു ഈ സെയിം വേർഡ് തന്നെയാണ് 2017 പിന്നെ ബേബിയുടെ ഫേസ്ബുക്ക് പേജില് അന്നും അതൊരു പുതിയ ആശയമായിരുന്നല്ലോ. ആ ഒരു വേർഡ് തന്നെ ബേബി ഉപയോഗിച്ചിരുന്നു. ആ ഒരു ശരിക്കും ആ വാക്ക് വേണമെങ്കിൽ അന്നർത്ഥ വഴി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മളെ സംബന്ധിച്ചോളം ഒരു മാർക്കറ്റ് ഷെയർ തന്നെ 0.7% ഡയറക്ട് സെല്ലിങ്ങിൽ ഇന്ത്യൻ മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനി. കൺഗ്രാജുലേഷൻ. എന്തായാലും നിങ്ങളുടെ ഹാർഡ് വർക്കിന് ഒത്ത ഒരു ഫലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ഇൻ്റർവ്യൂവിൽ എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ വർക്കുകൾ ആൾറെഡി ആരംഭിച്ചു കഴിഞ്ഞ്, കുറച്ച് മെറ്റീരിയൽസൊക്കെ ഇറക്കിയിട്ടുണ്ട്. അനുമതികൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് മുറക്കി ബാക്കി എല്ലാ വർക്കുകൾക്കും തീരും. അപ്പോൾ നാഷണൽ ഹൈവേ തന്നെയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹാവ് എ ഗുഡ് ടൈം.